നമസ്കാരം. എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം. വളരെ എമർജൻസിയായി നിങ്ങൾക്ക് കുറച്ച് പണം ആവശ്യമുള്ളപ്പോൾ പറയേണ്ട ദൈവിക ശക്തിയുള്ള ഒരു നമ്പറിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഈ നമ്പർ പറയുന്നതിലൂടെ മഹാലക്ഷ്മിയെ നിങ്ങൾക്ക് ആകർഷിക്കുവാൻ കഴിയും. അതായത് നിങ്ങളിത് പറയുമ്പോൾ മഹാലക്ഷ്മിയുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് എത്തിച്ചേരും. മഹാലക്ഷ്മിയെ പെട്ടെന്ന് നിങ്ങൾക്ക് ആകർഷിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പർ പറഞ്ഞാൽ മതി. ഇത് ചെയ്യുന്നതിന് ഒരു രൂപ പോലും ആവശ്യമില്ല. ഒരു വസ്തുക്കളും ഇതിനായി നിങ്ങൾ വാങ്ങേണ്ടതില്ല. അതിനാൽ ഇത് ചെയ്യാൻ നിങ്ങൾക്ക് 5 പൈസ പോലും ചിലവാകില്ല. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നാണിത്. പെട്ടെന്ന് തന്നെ മഹാലക്ഷ്മിയുടെ കൃപ നിങ്ങളിൽ വന്നു ചേരുകയും ചെയ്യും. ഇതിനായി 5 മിനിറ്റ് എടുത്ത് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ വിട്ടുപോയാൽ നിങ്ങൾക്കിതുകൊണ്ട് ഒരു പ്രയോജനമില്ലാതെ പോകും. ഈ കാലഘട്ടത്തിൽ ഒട്ടുമിക്ക ആളുകളും പണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്. ചിലർ എത്ര കഷ്ടപ്പെട്ട് പണം സമ്പാദിച്ചാലും ഏതെങ്കിലും വഴിയിലൂടെയൊക്കെ പാഴ് ചിലവുകൾ വന്ന് അതെല്ലാം നഷ്ടപ്പെട്ടു പോകും. അതുപോലെ അപ്രതീക്ഷിതമായി വീട്ടിൽ ആർക്കെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം വന്നാൽ മതി, കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണമെല്ലാം നഷ്ടപ്പെട്ടു പോകും. ഈ സാഹചര്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ ബന്ധുക്കളോ മിത്രങ്ങളോ മറ്റ് ആരും തന്നെ ഉണ്ടാകണമെന്നില്ല. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി പാലിച്ചാൽ മഹാലക്ഷ്മിയുടെ കൃപ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിൽ എത്തിച്ചേരും. ധനപരമായ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും സമ്പത്തും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക. നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായ ഒരു വീഡിയോയാണിത്. നിങ്ങളൊരു പ്രശ്നത്തിൽ അകപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ശിവഭഗവാനെയോ ശിവലിംഗത്തെയോ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഇവിടെ പറയാൻ പോകുന്ന ദൈവീക ശക്തിയുള്ള ഈ നമ്പർ മനസ്സിൽ പറയണം. നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്കിത് പറയാം. നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമാക്കിയതിന് ശേഷം ഈ നമ്പർ ശ്രദ്ധയോടെ ഭഗവാനെ സങ്കല്പിച്ച് പറയണം. ഇവിടെ പറയുന്ന ഈ നമ്പർ തെറ്റാതെ ഈ പറയുന്ന രീതിയിൽ തന്നെ പറയണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ എല്ലാ ശ്രമങ്ങളും വെറുതെയായി പോകും. അതിനാൽ ഇത് നിങ്ങൾ ഒരു ബുക്കിലോ പേപ്പറിലോ എഴുതി ബാഗിലോ പേഴ്സിലോ സൂക്ഷിക്കുക. നിങ്ങൾക്ക് ആവശ്യം വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായി ആദ്യം നിങ്ങൾ മനസ്സിൽ പറയേണ്ട നമ്പർ 11 ആണ്. 11 എന്ന നമ്പർ വളരെ ശുഭകരമായ ഒരു നമ്പറാണ്. ഈ നമ്പർ ശിവഭഗവാന് വളരെ പ്രിയപ്പെട്ട ഒരു നമ്പറാണ്. അതിനുശേഷം നിങ്ങൾ മനസ്സിൽ പറയേണ്ട നമ്പർ 12 ആണ്. ഈ നമ്പർ സൂര്യഭഗവാന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു നമ്പറാണ്. അതിനുശേഷം നിങ്ങൾ മനസ്സിൽ പറയേണ്ട നമ്പർ 8 ആണ്. 8 എന്ന നമ്പർ മഹാലക്ഷ്മി ദേവിയുടെ പ്രിയപ്പെട്ട നമ്പറാണ്. ഇതുകൂടാതെ ഈ നമ്പർ ധനത്തെ ആകർഷിക്കുന്ന ഒരു നമ്പരും കൂടിയാണ്. അവസാനം നിങ്ങൾ ഓർക്കേണ്ട നമ്പർ 2 ആണ്. ഈ നമ്പർ അശ്വിനി ദേവൻ്റെതാണ്. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ തീരാനായി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ചില ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ സാമ്പത്തികപരമായി എല്ലാം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും. അത് മാറി ദേവിയുടെ അനുഗ്രഹം നിങ്ങളിൽ തന്നെ നിലനിൽക്കാൻ ഈ നമ്പർ മനസ്സിൽ പറയുന്നതിലൂടെ സാധിക്കും. ഇവിടെ പറഞ്ഞ 4 നമ്പറുകളും ശിവഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് പറയണം. നമ്പർ 11, 12, 8, 2 ഈ 4 നമ്പറുകളും ഈ പറയുന്ന ഓർഡറിൽ തന്നെ മനസ്സിൽ പറയണം. ഈ 4 നമ്പറുകളും കൂട്ടിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 33 എന്ന നമ്പറാണ്. ഈ നമ്പർ ബ്രഹ്മാണ്ടത്തിൻ്റെ നമ്പറാണ്. അതിനാൽ ഈ 4 നമ്പറുകളും നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുന്നതോടുകൂടി ലക്ഷ്മി ദേവിയുടെ കൃപ നിങ്ങളിൽ നിറയും. ഈ നമ്പർ നിങ്ങൾ മനസ്സിൽ പറയുന്നതിലൂടെ ഈ ഭൂലോകത്തിലുള്ള മുഴുവൻ വസ്തുക്കളും നിങ്ങളിലേക്ക് ആകർഷിക്കുവാൻ തുടങ്ങും. നിങ്ങളുടെ കുടുംബത്തിലേക്ക് സുഖ സൗഭാഗ്യങ്ങൾ തേടി വരും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയുന്ന ചില യോഗങ്ങൾ ഈ ബ്രഹ്മാണ്ടത്തിലുണ്ട്. തന്നെ ഭജിക്കുന്ന ആരെയും ശിവഭഗവാൻ വെറും കൈയോടെ വിടില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും ഭഗവാൻ നിങ്ങൾക്ക് നൽകും. ഭഗവാനെ സങ്കല്പിച്ച് അതിശക്തിയാർന്ന ഈ ദൈവീക നമ്പർ മനസ്സിൽ പറയുന്നതിലൂടെ നിങ്ങളുടെ ഏത് പ്രശ്നത്തിനുമുള്ള പരിഹാരം ഉടനടി ലഭിക്കുന്നതാണ്. ഈ ഭൂലോകത്തിലെ മുഴുവൻ പോസിറ്റീവ് എനർജിയെയും ആകർഷിക്കാൻ തക്ക ശക്തി ഈ നമ്പറിനുണ്ട്.
നിങ്ങൾ ഈ നമ്പർ മനസ്സിൽ പറയുന്നതോടുകൂടി ഈ നമ്പറിന്റെ എല്ലാ ശക്തിയും നിങ്ങളിലേക്ക് എത്തിച്ചേരും. ഇത് വളരെ ലളിതമായ ഒരു മാർഗമാണ്. ഇവിടെ നിങ്ങൾ പറയേണ്ടത് 4 നമ്പറുകൾ മാത്രമാണ്. ഇതിനായി 1 രൂപ പോലും ചിലവാകില്ല. അതിനാൽ ആർക്ക് വേണമെങ്കിലും ഇത് പറയാവുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ദൈവീക സഹായം ആവശ്യമുള്ളപ്പോൾ ഈ നമ്പർ മനസ്സിൽ പറയുക. ഈശ്വരന്റെ കരങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ എപ്പോഴും തുറന്നിരിക്കും. നിങ്ങൾ ചെയ്തു നോക്കുക. നന്ദി. നമസ്കാരം.